നമസ്കാരം ഫ്രണ്ട്സ്. എൻ്റെ പേര് അരുൺ കുമാർ പുരുഷോത്തമൻ. കഴിഞ്ഞ 7.5 വർഷമായിട്ട് പോണ്ടിച്ചേരി ജിപ്മറിലെ നഴ്സിംഗ് ഓഫീസറായിരുന്നു. ഇപ്പോൾ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ കേരള ഹെൽത്ത് സർവീസിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ എൻ്റെ കുട്ടികൾക്കായി കഴിഞ്ഞ 7.5 മാസത്തെ സമയമെടുത്ത് ഉണ്ടാക്കിയ ഒരു മിനി ഓട്ടോയാണിത്, സുന്ദരി ഓട്ടോറിക്ഷ. അപ്പോൾ ഇതിനെ ഒന്ന് പരിചയപ്പെടാം. ഈ വണ്ടിയുടെ ഈ പോർഷൻ ഉണ്ടാക്കിയിരിക്കുന്ന സൺഡയറക്റ്റിന്റെ ഡിഷ് കട്ട് ചെയ്തിട്ട് അത് മോൾഡ് ചെയ്താണ് ഈ ഒരു പോർഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഫ്രണ്ട് പോർഷൻ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബേസ് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പഴയ സ്റ്റവ് അടിച്ച് പരത്തിയിട്ട് ആ സ്റ്റവിന്റെ മെറ്റീരിയലാണ്, മെറ്റൽ പോർഷനാണ് ഇതിന്റെ ബേസ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ കിക്കറാണ്, ജസ്റ്റ് ഒരു ലിവർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ കീ പോർട്ട്. കീ ഓൺ ചെയ്താൽ മാത്രമാണ് വണ്ടി ഓടുള്ളൂ. ഇത് ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ആണ്. അതൊക്കെ വന്നാൽ ഇത് വൈപ്പർ മെക്കാനിസം. അത് 12 വോൾട്ട് DC മോട്ടറിലാണ് ഈ വൈപ്പർ മെക്കാനിസം സെറ്റ് ചെയ്തേക്കുന്നത്, മെക്കാനിസം ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് അകത്തെ ലൈറ്റാണ്. ഇത് ഹെഡ്ലൈറ്റും പാർക്ക് ലൈറ്റും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. ഇത് ഓണിന്റെ സ്വിച്ച് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ്. ഇതിനൊരു ചെറിയ കീ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മൊബൈൽ ചാർജർ ആണ്. മീറ്റർ ബോക്സ് ആണ്. ഇത് വണ്ടി റണ്ണിങ്ങിൽ നമ്മൾ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റർ ബോക്സ് ഓൺ ആകും. ഇത് ഫാൻസി ആയിട്ട് ചുമ്മാ രസത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഇത് പെൻഡ്രൈവ് കുത്താനുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ, പെൻഡ്രൈവ് കുത്താം. ഇത് മെമ്മറി കാർഡിൻ്റെ അതിടാം. ഈ ബോക്സൊക്കെ ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ്, പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഒക്കെ വെച്ചിട്ട്. ഇപ്പൊ മെമ്മറി കാർഡ് ഇട്ടിട്ട് നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാല് പാട്ട് കേൾക്കാം. ഈ സ്പീക്കർ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്ന സീറ്റിങ്ങിന് എടുത്ത് മാറ്റാം. ഈ സ്പീക്കർ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ടൈറ്റാൻ വാച്ചിന്റെ ഒക്കെ കവർ കൊണ്ടാണ്. അതിലെ സ്പീക്കർ സെറ്റ് ചെയ്തേക്കാണ്. ഇതൊരു തടിയുടെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു മിററെ ഒട്ടിച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് വണ്ടിയുടെ ഗിയർ. ഫോർവേഡ് നടുക്കിട്ട് കഴിഞ്ഞാൽ ന്യൂട്രൽ, ഇത് റിവേഴ്സ് ഗിയർ. ഇത് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി മൂവ് ചെയ്യും. ഇതിന്റെ മോട്ടർ യൂസ് ചെയ്തേക്കുന്നത് 24 വോൾട്ട് DC മോട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. 24 വോൾട്ട് ബാറ്ററിയും, അതുകൊണ്ട് തന്നെ നല്ല പവറാണ്. ഏകദേശം 150 കിലോയോളം ഇത് ലോഡ് വലിക്കും. പിന്നെ വണ്ടിയുടെ വെയിറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 60 കിലോയോളം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇതിന്റെ ബ്രേക്ക് സിസ്റ്റമാണ്. ബ്രേക്ക് പെഡൽ വഴി കേബിൾ വഴി തന്നെയാണ് ഡിസ്ക് ബ്രേക്ക് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിന്റെ ഡിസ്ക് ബ്രേക്ക്. ഇത് തടിയൊക്കെ കട്ട് ചെയ്യുന്ന വാളിന്റെ ആ മൂർച്ചയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ഡിസ്ക് ആക്കിയേക്കുന്നത്. ഈ മെക്കാനിസം ഇത് സൈക്കിളിന്റെ ഡിസ്ക് ബ്രേക്കിന്റെ മെക്കാനിസം ആണ് വെച്ചേക്കുന്നത്. ബ്രേക്ക് ലൈറ്റ് തെളിയുന്നതും കാണാം. ടയറും നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ്. ഇത് തടി കൊണ്ട് റൗണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ആക്സിലെല്ലാം സെറ്റ് ചെയ്ത് ഈ പുറത്ത് ടയറിൻ്റെ റീസോളിങ് മെറ്റീരിയൽ ഒട്ടിച്ച് ആണ് ചെയ്തേക്കുന്നത്. ഇത് ചപ്പലിൻ്റെ ഒക്കെ അടിവസ്ഥ സോൾ ചെയ്യുന്ന മെറ്റീരിയലാണ് കറക്റ്റ് കട്ട് ചെയ്ത് ഒരു ഷേപ്പ് ചെയ്ത് ഒട്ടിച്ചേക്കുന്നത്. ഇത് സാൻഡർ മെഷീൻ, ഈ മിനുക്കുന്നതിനൊക്കെ തടിയൊക്കെ മിനുക്കുന്നതിന് ഉപയോഗിക്കുന്ന സാൻഡർ മെഷീൻ്റെ ഡിസ്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മോൾഡ് ചെയ്ത് സിൽവർ കോട്ടിങ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഷോക്ക് അബ്സർവറിൻ്റെ മെക്കാനിസം കാണാം. ഈ സ്പ്രിംഗ് മെക്കാനിസം ആണിത്. ശരിക്കും ഒറിജിനൽ ഓട്ടോറിക്ഷയ്ക്കും ഇതുപോലെ തന്നെയാണ്. ഈ ഹോൺ കോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഇതും ഈ ചെരുപ്പിൻ്റെ ഒക്കെ സോളിങ്ങിന് ഉപയോഗിക്കുന്ന റബ്ബർ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടാണ് ഈ ഷേപ്പിലേക്ക് ആക്കിയിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ബീഡിങ് എല്ലാം ഈ റബ്ബറിൻ്റെ മെറ്റീരിയലാണ്. അത് കട്ട് ചെയ്ത് രണ്ട് വശത്തുനിന്നും ഗ്ലാസ് കയറ്റിയിടാം രീതിയിലേക്ക് ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. 24 വോൾട്ട് DC മോട്ടറാണ് ഈ വെച്ചേക്കുന്നത്. ഇത് ചെയിൻ സ്പ്രോക്കറ്റ്, സൈക്കിളിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ആക്സിലിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. കാണുന്നതാണ് ഇതിൻ്റെ ഷോക്ക് അബ്സർ.
ഇതിൻ്റെ അകത്താണ് ഇത് രണ്ട് ബാറ്ററി വെച്ചിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. 24 വോൾട്ട് ആക്കിയിട്ടാണ് മോട്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ കണക്ഷനും ഇതിൻ്റെ അകത്ത് തന്നെയാണ് പോകുന്നത്. ഇത് ചാർജിങ് ഇൻഡിക്കേറ്റർ ലൈറ്റാണ്. ഇത് രണ്ടുമാണ് ചാർജിങ് പോർട്ട്. രണ്ട് ബാറ്ററിയും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. 24 വോൾട്ട് ചാർജർ ഇല്ലാത്തതുകൊണ്ട്